വർഷം പരമാവധി ഞാൻ മെനക്കിട്ടിട്ടുണ്ട് വേറെ ഒരു പരിപാടിക്കും പോയിട്ടില്ല അങ്ങക്ക് ഒരിക്കലും അഞ്ഞൂറിന്റെ മകൾക്ക് കിടക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ അതൊക്കെ ലാസ്റ്റ് ഈ നോട്ട് മാത്രം ടെക്സ്റ്റ് കുറെ പേജ് ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അത് നോക്കാതെ ഈ സാധനമാണ് ഞാൻ നോക്കിയേ എൻസി ആട്ടി മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നും ഇല്ല എല്ലാം ബാക്കിയുള്ള നമ്മളെ ഒക്കെ എൻജോയ് ചെയ്യണേ നമ്മള് രണ്ടു വർഷം കൊണ്ടക്കണം എന്നൊന്നും കരുതണ്ട നല്ല രസമായിരിക്കും ഇത് കഴിഞ്ഞു കഴിഞ്ഞുള്ള ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു നിങ്ങളൊരു ചെറിയൊരു പീരീഡ് നിങ്ങള് മെനക്കെട്ടാല് ഒരു ഫർദർ ലൈഫും ഭയങ്കര ഹാപ്പി ആയിരിക്കും സെർ പറഞ്ഞു എൻ്റെ യു പി എസ് ടെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലത്തെ എല്ലാ ജൂനിയേഴ്സും അടിപൊളിയാണ് ഞാൻ നിഷാന ശരൺ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിരുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് അവിടെ ഡയറക്ട് ബാച്ചലർ ഫസ്റ്റ് ചാൻസലർ തന്നെ കയറിയതാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവിടെ ചേർന്നെന്നോലും പെട്ടെന്ന് ഉപ്പ എൻ്റെ ഉപ്പ എഫിന്റെ സ്റ്റുഡൻറ്റാ അപ്പൊ അങ്ങനെ അതുവഴി വന്ന് ചേർന്നു അടിപൊളിയായിരുന്നു രണ്ടു വർഷം മെനക്കെട്ട് പഠിച്ചു ഒരിക്കലും കിട്ടും വിചാരിച്ചില്ല പരമാവധി എൻട്രൻസ് നോക്ക എന്നിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാന്നുള്ള ഇതേലായിരുന്നു പക്ഷെ രണ്ടു വർഷം മന പരമാവധി ഞാൻ മെനക്കെട്ടിട്ടുണ്ട് വേറെ ഒരു പരിപാടിക്കും പോയിട്ടില്ല പെരുന്നാൾ എന്ന് പറയാന് ആദ്യത്തെ പെരുന്നാൾ വീട്ടിൽ ആയിരുന്നു രണ്ടാമത്തെ പെരുന്നാൾ യൂണിവേഴ്സലായിരുന്നു ഹോസ്റ്റലിൽ നമുക്കല്ല അടിപൊളി ഫുഡ് ആയിരുന്നു എല്ലാവരും നമ്മുടെ സീനിയേഴ്സ് എല്ലാവരും മിക്സ്ഡ് ആയിരുന്നു ഞാൻ തുഷാര ഹോസ്റ്റലിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് സീനിയേഴ്സിൻ്റെ ഒപ്പം തന്നെ പഠിത്തം ഉണ്ടായിരുന്നു നമുക്കന്ന് പെരുന്നാളുടെ ഫീലും നല്ല ഫുഡും ഒക്കെ ആയിരുന്നു പിന്നെ അവിടുത്തെ സ്റ്റാഫ് ടീച്ചേഴ്സ് നോൺ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ് പഠിക്കാൻ വേണ്ടി ലൈബ്രറി പോയായിരുന്നാലും നമുക്ക് പഠിക്കാൻ ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു സൈലൻസും ബുക്സും ഒക്കെ ആവശ്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഫിസിക്സ് ആദ്യം ഭയങ്കര വീക്കായിരുന്നു അപ്പോൾ ബോർഡ് എക്സാമിന് ഞങ്ങൾക്ക് പ്ലസ് വൺ കൊറോണ ബാച്ച് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ലാഗായി ലാഗായി വന്നപ്പോൾ ഫിസിക്സ് എനിക്ക് ഒരു ഒന്നര മാസം ഞങ്ങൾക്ക് ഭയങ്കര ടൈം കിട്ടി പഠിക്കാൻ വേണ്ടി അതിൽ ഞാൻ എൻ്റെ മാക്സിമം നോക്കിയത് കൊണ്ട് എനിക്ക് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ടൈം കിട്ടാത്ത അവിടെ എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടത് പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ഒന്ന് ചോദിക്കുക കുറേ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ലൈവായിട്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഫ്രണ്ട്സ് ആണെങ്കിലും ഹോസ്റ്റലിലെ എല്ലാ ജൂനിയേഴ്സും റിപ്പീറ്റേഴ്സൊക്കെ ഒരേ റൂമിലുണ്ടാവും മിക്സ്ഡ് ആയിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങള് ഡൗട്ട് നമ്മൾ റൂമിൽ ഇരുന്നാ പോലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് അതൊക്കെ ലാസ്റ്റ് ഓർമ്മ ഉണ്ടാവുക അവിടുത്തെ ടെസ്റ്റുകൾ എല്ലാ ടെസ്റ്റ് എഴുതണം എപ്പം ചിലപ്പോൾ മാർക്കൊക്കെ കുറയും ഞാൻ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഫുൾ ടെസ്റ്റിലെനിക്ക് നാനൂറ് അഞ്ഞൂറ് ബാക്കിയുള്ള റിപ്പീറ്റേഴ്സിൽ എല്ലാവർക്കും ഏകദേശം അവർ ചാപ്റ്റേഴ്സ് കവർ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് നല്ല മാർക്ക് ഉണ്ടാവും ഞാനൊക്കെ നമ്മളൊക്കെ അപ്പഴും ഞങ്ങൾ യു പി എസ് യൂണിവേഴ്സിൽ യു പി എസ് സ്റ്റുഡൻസിൽ എപ്പോഴും കുറവാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അഞ്ഞൂറിൻ്റെ മകൾക്ക് കിടക്കാൻ കഴിഞ്ഞിരുന്നില്ല ഞങ്ങളൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ബോർഡും വരുന്നുണ്ട് ഇതും വരുന്നുണ്ട് എങ്ങനെ രണ്ടും കൂടിയും കൊണ്ടുപോകാം എന്നൊക്കെ ആലോചിച്ച് പക്ഷേ അതൊക്കെ കഴിയും ശരിക്കിന് ആ ഒരു ടെസ്റ്റിൽ ഡൗൺ ആയി വന്നപ്പോൾ ഒരു പേടി ഉണ്ടായിട്ട് നല്ലോണം ബയോളജി നോക്കി പ്രാവശ്യം നീട്ടിലാണെങ്കിൽ ബയോളജി ഫുള്ള് കുറച്ച് അസഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഐഡിയ ഉണ്ടാക്കിയാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ടൈപ്പ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു പ്രാവശ്യം എഴുതാന് ഫിസിക്സ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് പരമാവധി ഇപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഇക്വേഷൻസ് ഒക്കെ റിവൈസ് ചെയ്യാനുള്ള ടൈമുള്ളൂ അപ്പം നമ്മളിരുന്ന് കുറേ പ്രോബ്ലം ചെയ്യാതെ ബാക്കി ബയോളജി തിയറി ഒക്കെ ശരിയാക്കാൻ നോക്കുക ഓർഗാനിക് ഓർഗാനിക്കു ഒക്കെ മെയിൻലി ടെക്സ്റ്റ് നോക്കിയാൽ മതി അതിന് ഷോർട്ട് നോട്ട് ഒക്കെ ആദ്യം ഉണ്ടാക്കി വെച്ചപ്പന്ന് തോന്നിന് വെറുതെ എന്തിനാ സമയം ഇതിൽ ഇരുന്ന് കളയുന്നു പക്ഷെ അതൊക്കെ ലാസ്റ്റ് കായപ്പോ ഈ നോട്ട് മാത്രം ടെക്സ്റ്റ് കുറെ പേജ് ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അത് നോക്കാതെ ഈ സാധനമാണ് ഞാൻ നോക്കിയത് എൻ സി ആട്ടി മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നുമില്ല ഇല്ല അപ്പൊ ഇവിടെ കോളേജ് അടിപൊളിയാ നമ്മൾ നമ്മളെ ബാച്ചിൽ നമ്മളൊക്കെ ഒരു ചെറിയ കുട്ടികളെ പോലെയാണ് ഏകദേശം എല്ലാവരും പക്ഷേ ആയിട്ട് ഏത് ഏജ് ആണ് ഏജ് ഡിഫറൻസ് ഒന്നുമില്ല എല്ലാവരും ഒരേ പോലെയാണ് നല്ല രസമാണ് പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മളെ പഠിത്തം നമ്മൾ പഠിത്തത്തിനൊപ്പം നമ്മളെ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങും ഈ രണ്ട് വർഷങ്ങൾ എല്ലാം ബാക്കിയുള്ള നമ്മളെ ഫ്രണ്ട്സൊക്കെ എൻജോയ് ചെയ്യണേ നമ്മൾ രണ്ട് വർഷം കൊണ്ടുപോയി കുള ഒക്കണമെന്നൊന്നും കരുതണ്ട നല്ല രസമായിരിക്കും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എക്സാംസൊക്കെ എഴുതണം എക്സാംസിൽ കാരണം നമ്മൾ ഈ തെറ്റുകളാണ് നമ്മളേറ്റവും കൂടുതൽ മനസ്സിലാക്കണം നമുക്ക് എപ്പോഴും ശരിയാക്കണേ കാട്ടി മാർക്ക് കുറഞ്ഞാലും ആ തെറ്റവിടെ വന്നു കാരണം നീറ്റിൻ്റെ ടെസ്റ്റ് അവിടെ നടത്തുന്ന ടെസ്റ്റിൽ വന്ന കുറേ തെറ്റുകളായിരുന്നു എനിക്ക് നീറ്റ് ശരിക്കിനുള്ള എക്സാമിന് വരുത്താൻ പറ്റിയ ശരിയാക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് അതായിരുന്നു കോളേജിന് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ മഞ്ചേരിയാണ് ഓപ്റ്റ് ചെയ്തത് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ മഞ്ചേരി അടുത്ത് തന്നെയാണ് അപ്പോൾ എനിക്ക് സിക്സ് ട്വൻ്റി ഫൈവ് മാർക്ക് ഉണ്ടായിരുന്നു നീത്തിന് കോളേജിൽ നമുക്കിപ്പോൾ അനാറ്റമി ഫിസിയോളജി ബയോ കെമിസ്ട്രിയാണ് അനാറ്റമിൻ്റെ സെക്ഷനുകളൊക്കെ അടിപൊളിയാണ് നിങ്ങൾക്കൊക്കെ വേഗം പഠിച്ചെത്തിയ അടിപൊളിയാണ് കാണാനൊരസാണ് പഠിക്കാനൊരസാണ് ശരിക്കും ഒരു ലൈഫ് നമ്മളൊരു ഹ്യൂമൻ ബോഡിയിൽ തന്നെയാണ് പഠിക്കുന്നത് അത് കാണാനോ ഹാർട്ട് പഠിക്കുക നമ്മൾ കയ്യിലൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുക അതൊക്കെ ഒരു ആണ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു നിങ്ങളൊരു ചെറിയൊരു പീരീഡ് നിങ്ങൾ മെനക്കെട്ടാൽ ഒരു ഫർദർ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിക്കും അപ്പോൾ സേർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ യു യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലത്തെ എല്ലാ ജൂനിയേഴ്സും അടിപൊളിയാണ് എല്ലാവരും ഇങ്ങോട്ട് വരിക ഞാൻ അവിടെ ഉണ്ടാവും എല്ലാരും ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ക്ഷണിക്കുന്നു താങ്ക് യു